ശേഷം കേരളത്തിലെ ഏക വനിതാ എംപി കേരളത്തിലെ പൗരത്വ ബംഗളൂരു വെച്ച് അഭിസംബോധന ചെയ്ത प्रार्थनवाणी विजु वलवादित आलतूर वोटर्मा वाले यादृशिक प्रसडब साधयपा साधय सोष मणि विलय आद्य इंडिया पार्लमेंट मतसरी साधारण स्त्री के परामर्शन या तेरे सामयत सूचि अदल वनिता कमीशन आरुम इन या सूचि तोंदीट वैगे तोंदी अल या सूचिपरा मिलियो അത് തിരിച്ചറിഞ്ഞത് സന്തോഷമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു വനിതാ കമ്മീഷണർ കേരളത്തിൽ എപ്പോഴും സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത് കാരണം ആർക്കും ഒരു പിൻബലമില്ലെങ്കിലും ഏതൊരാൾക്കും ഒരു സഹായം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കണം എന്നാണ് കേരളത്തിലെ ഓരോ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. കാരണം വനിതാ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്നതിന് വേണ്ടിയാണ് വനിതാ കമ്മീഷൻ പ്രാമുഖ്യം കൊടുക്കേണ്ടത്, അതിനൊരു പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം വനിതകൾ കടന്നു വരണം രാഷ്ട്രീയത്തിനകത്തേക്ക്. അതേപോലെ തന്നെ സാധാരണക്കാരിയായിരിക്കുന്ന അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു വീട്ടിൽ നിന്നൊന്നും അല്ല ഞാൻ കടന്നു വന്നിരുന്നത്. പക്ഷെ ഇന്ത്യയുടെ ഒരു ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും ഒരു മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനും ഒക്കെ ഒരു സാധാരണക്കാര് കടന്നു വരുന്ന സമയത്താണ് ആ ഒരു ജനാധിപത്യത്തിന് അതിൻ്റെതായ ഒരു മൂല്യം ഉണ്ടാകുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് വനിതകൾ കൂടുതലായിട്ട് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് നയപരമായിരിക്കുന്ന തീരുമാനം എടുക്കുന്നതിലേക്കും ഒരു സാധാരണക്കാരിയായിരിക്കുന്ന സ്ത്രീകൾ കടന്നു വരുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പൊ വനിതകളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് വനിതകൾക്ക് വേണ്ടി സംസാരിക്കുവാനുള്ള ആളുകളുടെ എണ്ണം കൂടി വരണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ കേരളത്തിൽ നിന്നും പോകാൻ സാധിച്ചതിൽ വനിതകളെ പ്രതിനിധീകരിച്ചു കൂടിയാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നേരത്തെ വന്നിരിക്കുന്ന പരാമർശങ്ങളൊക്കെ വന്ന സമയത്തും എന്നെ ആലത്തൂരിലും ആലത്തൂരിന് പുറത്തു നിന്നും ഏറ്റവും കൂടുതൽ അത് ഫോണിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പിന്തുണച്ചിട്ടുള്ളത് സ്ത്രീകളാണ്. ഒരുപാട് അമ്മമാർ, ഒരുപാട് സഹോദരിമാര്, അതേപോലെ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ വളരെയധികം വിളിച്ച് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു പ്രതിനിധി കൂടിയാണ് എന്നുള്ളൊരു വലിയൊരു ബോധ്യം ഉണ്ട്.